കഴിഞ്ഞ ദിവസമായിരുന്നു താരസംഘടനയായ അമ്മയുടെ വാർഷിക ജനറൽ ബോഡി യോഗം നടന്നത്. ഏറെ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും വിധേയമായ ഒരു വാർഷിക യോഗമായിരുന്നു ഇത്തവണ അമ്മയിൽ നടന്നത്. മിക്കവാറും ഒട്ടുമിക്ക താരങ്ങളും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. എന്നാൽ കുറച്ചുപേർ യോഗത്തിൽ നിന്നും വിട്ടുനിന്നിരുന്നു. ഇപ്പോൾ അമ്മയുടെ വാർഷിക ജനറൽ ബോഡി യോഗവുമായി ബന്ധപ്പെട്ട് വൈറലാകുന്നത് യോഗത്തിൽ പങ്കെടുക്കാതിരുന്ന ഫഹദ് ഫാസിൽ ഉൾപ്പെടെയുള്ള താരങ്ങൾക്കെതിരെയുള്ള നടൻ അനൂപ് ചന്ദ്രന്റെ രൂക്ഷ വിമർശനങ്ങളാണ്. അമ്മ പോലൊരു ചാരിറ്റി സംഘടനയുടെ യോഗത്തിൽ മലയാളത്തിലെ യുവതാരങ്ങളിൽ പ്രമുഖനായ ഫഹദ് ഫാസിൽ പോലെയുള്ളവർ പങ്കെടുക്കണം. അമ്മയുടെ യോഗം നടക്കുന്ന സമയത്ത് അദ്ദേഹവും ഭാര്യയും നടി മീരാനന്ദന്റെ വിവാഹ റിസപ്ഷനിൽ പങ്കെടുക്കാൻ എറണാകുളത്ത് തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ടും അമ്മയുടെ യോഗത്തിൽ പങ്കെടുക്കാതിരുന്നത് അംഗീകരിക്കാൻ ആവില്ലെന്ന് നടൻ അനൂപ് ചന്ദ്രൻ വെളിപ്പെടുത്തി. അമ്മയുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ യുവാക്കളുടെ പങ്കാളിത്തം സജീവമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഫഹദ് ഫാസിലിന്റെ നിലപാടിൽ തനിക്ക് തികച്ചും എതിർപ്പാണെന്നും നടൻ വ്യക്തമാക്കി. ഫഹദ് ഫാസിൽ തന്റെ ചിത്രങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ പ്രതിഫലം വാങ്ങുന്നുണ്ട്. എനിക്ക് കിട്ടുന്ന ശമ്പളം ഒറ്റയ്ക്ക് തന്നെ തിന്നണമെന്ന മാനസികാവസ്ഥയാണ് ഫഹദിനുള്ളതെന്നും അനൂപ് ചന്ദ്രൻ പറയുന്നു. ഫഹദ് അമ്മ സംഘടനയിലെ അംഗമാണ്. വലിയ തുക പ്രതിഫലമായി വാങ്ങുന്നുമുണ്ട്. അതിനാൽ അമ്മയുടെ ചാരിറ്റി സ്വഭാവത്തിലേക്ക് ഫഹദ് മാറണമെന്നും നടൻ അനൂപ് ചന്ദ്രൻ ആവശ്യപ്പെട്ടു. എറണാകുളത്തുണ്ടായിട്ടും അമ്മയുടെ യോഗത്തിൽ വരാതിരുന്നത് മാപ്പർഹിക്കാത്ത തെറ്റാണ്. ഇന്നത്തെ ചെറുപ്പക്കാർ പൊതുവെ സെൽഫിഷാണ്. അതിന് ഉദാഹരണമായി എടുത്തു പറയാൻ പറ്റുന്ന പേരായി ഞാൻ പറയുന്നത് ഫഹദ് ഫാസിലിനെയാണ്. എമ്പുരാന്റെ ഷൂട്ടിംഗിൽ ആയതിനാലാണ് പൃഥ്വിരാജ് യോഗത്തിൽ പങ്കെടുക്കാതിരുന്നത്. കുഞ്ചാക്കോ ബോബൻ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അമ്മ അസോസിയേഷനായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളിലും മുന്നിട്ട് നിൽക്കുന്ന വ്യക്തിയാണ് കുഞ്ചാക്കോ ബോബൻ. നിങ്ങളുടെ ഒരു പടത്തിലേക്ക് അസോസിയേഷനിൽ നിന്ന് 5 പേരെ ഉൾപ്പെടുത്താൻ സാധിക്കുമോ എന്ന് നോക്കണമെന്ന് പറഞ്ഞാൽ അതിന് അദ്ദേഹം തയ്യാറാകാറുണ്ട്. ഇത്രയും നാളത്തെ അമ്മ യോഗത്തിൽ ഏറ്റവും മികച്ച കണക്ക് അവതരിപ്പിച്ച ട്രഷറർ കുഞ്ചാക്കോ ബോബനാണെന്ന് നടൻ അനൂപ് ചന്ദ്രൻ പറയുന്നു. മികച്ച രീതിയിലുള്ള പ്രവർത്തനമാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നതെന്നും നടൻ വ്യക്തമാക്കി. പൃഥ്വിരാജിനെ പോലെയുള്ളവർ അമ്മയുടെ പ്രവർത്തനങ്ങൾക്കു വേണ്ടി സമയം കണ്ടെത്തി മുൻനിരയിൽ വന്നാൽ കൂടുതൽ യുവാക്കൾ സംഘടനയിലേക്ക് വരാൻ തയ്യാറാകും. അതുവഴി അവർക്ക് അമ്മയുടെ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാനും സാധിക്കും. അമ്മ എന്ന സംഘടനയ്ക്ക് അതിൻ്റെതായ ഒരു ലക്ഷ്യമുണ്ട്. ഒരുമിച്ച് പോകുന്നവർക്ക് കാലിടറി വീഴുമ്പോൾ അവരെ ചേർത്ത് നിർത്തുക എന്നതാണ് അമ്മയുടെ ലക്ഷ്യം. അതിനാൽ അമ്മയുടെ യോഗത്തിൽ വന്നാൽ ഫഹദ് ഫാസിലിന് എന്താണ് ഉടഞ്ഞു പോകുന്നതെന്നും അനൂപ് ചന്ദ്രൻ ചോദിക്കുന്നു. ഫഹദ് ഫാസിലിനെ കുറിച്ചും യുവതാരങ്ങളുടെ അമ്മയിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് നടൻ വെളിപ്പെടുത്തിയത്. ന്യൂസ് ഡെസ്ക്, യൂടോക്ക്.